What's up, YouTube? Hello, guys. നമ്മുടെ നീലക്കുട്ടി ഇവിടെ നിൽപ്പുണ്ടോ എന്നാൽ സംസാരിക്കുകയൊക്കെ ചെയ്ത് കണ്ട നീലുണ്ട് കാലെ തുറന്ന് മാത്രം ഇഷ്ടമല്ല എന്നാണ് മാട്ടിക്കേട്ടൻ പറഞ്ഞത്. പക്ഷെ ഞാൻ തുടങ്ങും. എന്നാ നീലു തുറക്കണോ തുറക്കൂല, അവിടെ കിടന്നോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നൊക്കെ നമുക്കിനി നോക്കാം. ശരിക്കും ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. വേണ്ട കാണിക്കണോ? പറന്നു പോവോ? നീല് പറന്നു പോവില്ല അല്ലേ? അതെന്താടാ പ്രാക്ടീസ് ചെയ്തിട്ടില്ല? ഓഹോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്തിട്ട് പതിയെ അറിയിക്കാം. കാരണം ഞാനിതുവരെ പല്ലുപോലും തേച്ചിട്ടില്ല, എനിക്ക് വന്നിട്ടേ ഉള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ സ്വീറ്റിലെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടോ, മാരക തിരക്കാണ്. അതായത് വണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം ഇനി അടുത്ത പരിപാടി നോക്കാം. ഇപ്പോൾ ഗൈസ്, നമ്മൾ മാട്ടിഞ്ചേട്ടൻ വിളിച്ചിട്ട് താഴേക്ക് വന്നതാണ്. ഇപ്പോൾ അടുത്ത അവിടെ വരെ പോകണമെന്നാണ് പറഞ്ഞത്. എവിടെയൊക്കെ ചെറിയ ചെക്കന്മാരൊക്കെ പടക്കം പൊട്ടിക്കുന്നതാണ്. ഇന്ന് രാത്രിയാണോ നമ്മുടെ വീട്ടിലിരുന്ന? അല്ല, നാളെ രാത്രി അല്ലേ? ഇന്ന് രാത്രി പരിപാടി ഒന്നുമില്ല. നമുക്ക് എവിടെയെങ്കിലും പോവാം. അല്ല, നൈറ്റ് ഞാൻ വരാം, വൈകുന്നേരം ഡ്യൂട്ടിയുണ്ട്, ഞാൻ രാവിലെ വന്നത് ഇറങ്ങിയുണ്ട്. ചെറിയ പിള്ളേർ പടക്കം പൊട്ടിക്കുന്ന ഇത്ര നേരം നോക്കി നിന്നിട്ട് സാധനം ചെയ്തി പോയി. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ അതിൻ്റെ 5th ഫ്ലോറിലെത്തി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാരക വ്യൂ ആണ്. ഉയ്യോ, ഇത് മറ്റേ തിരുനെൽവേലിക്ക് പോയപ്പോൾ കിട്ടിയ ഒരു വ്യൂ പോലെ ഉണ്ട്. ചെന്നൈയുടെ ഒരു ചെറിയ ഭാഗം കാണാൻ പറ്റുമല്ലേ. അപ്പം ഈ വ്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടി പിള്ളേരെ കുറിച്ചാണ് വന്നേണ്. രാവിലെ അല്ലേ കൊച്ചേയി, എന്തായാലും കിടുക്ക വ്യൂ തന്നെ. അങ്ങനെ നമ്മൾ ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് താഴെ ഇറങ്ങി തിരിച്ചു പോകണം. പൂച്ചമേളേ, എത്ര പൂച്ച ഇരിക്കുന്നത്? ചേടാ, ഇതൊരുമാതിരി രാജാവിനെ പോലെയും കിടക്കാം. വേണ്ട, പേടിക്കണ്ട, ഒന്നും ചെയ്യില്ല. ആ പോയി. അപ്പോൾ കഴിച്ച അപ്പം നാട്ടിൽ നിന്ന് നമ്മുടെ രണ്ടനിയന്മാരോട് വരുന്നുണ്ട്. അവന്മാർക്കുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അയ്യോ, ആർക്കാ അടി കിട്ടിയേ? അവൻ്റെ മൂക്കിൽ കിട്ടി, നല്ല അടി കിട്ടി. ഞാൻ നോക്കിയപ്പോ തുറന്നു കിടക്കണം, അപ്പൊ ഞാൻ തള്ളി തുറങ്ങി പോകുന്നു. ഓ, ദീപാവലി ആയിട്ട് തമിഴ്നാട്ടിലെ പ്രത്യേകത ഇതാണ് അല്ലേ? നമ്മുടെ നാട്ടിലൊന്നും ഈ പരിപാടി ഇല്ലേ? ഇത്രേ സ്വീറ്റ്സ് എന്നാ വിരട്ടിട്ട് പോകുന്നല്ലോ. ഫുൾ സ്വീറ്റ്സ് ആണ്. ഇതിലേതാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ഇതാണ് ഇഷ്ടപ്പെട്ടെ? ഇനി ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ ജോഷി സാർ നിങ്ങൾക്ക് തന്നാ പുള്ളിക്ക് കുറച്ചുണ്ടാവട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ടെറസിലാണ്. അപ്പോൾ ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഏകദേശം സമയം ഇപ്പം 4 മണിയായിട്ടുണ്ട്. ഇത്ര നേരം ഓരോ പരിപാടിയൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. എന്താ ഗൈസ്, എല്ലാവരും മേളിൽ കയറിയിട്ടുണ്ട്. മേളിലേക്ക് പോയി നോക്കാം. എന്താ അവിടെ പരിപാടി? ശരി, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇല്ല, പോകുന്നില്ല. എവിടെ? ഇല്ല, ക്രാക്കായി പോവില്ല. ഇത് ഇല്ല, പേടിക്കണ്ട. പറഞ്ഞായിരുന്നോ? ഞാനിപ്പോൾ അവിടെ വരെ പോയി നോക്കിയിട്ടാണ് വന്നേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കിടിലം വ്യൂസ് ആണ്. അങ്ങനെ പേടിക്കല്ലേ. ജയശ്രീ, ഇതിനിടെ നീ പൂച്ച പോലെ പമ്മി ഇരിക്കുവാണോ? അവനെന്തിനാ പിടിക്കുന്നത്? അവൻ അവിടെ നിന്നോളും. എന്താണോ അവിടെ നേച്ചർ? അല്ല, അത് കാട് പിടിച്ച് കിടക്കുവാണ്, മനസ്സിലായോ? യു ഗെറ്റ് മീ? ഇതൊന്നും ഇല്ല, കണ്ട അമ്മയുടെ ജീവൻ പോയല്ലോ. ആക്കിക്കൂട്ടാ,
അമ്മച്ചി എന്താ ഒന്ന് പറഞ്ഞേ, മറ്റേ പാമ്പിന്റെ കാര്യം പറഞ്ഞേടി. ഇങ്ങനല്ല, നീ കുറച്ച് പിന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ. ഇതെന്തോടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? സിമെന്റ് ആണോ? അച്ഛ പിറന്നപ്പോ ഉണ്ടായതാണോ? മീനെടുക്കുള്ള അക്കുപ്പിടത്തിൽ മീനുണ്ടോടാ? മാട്ടി ചേട്ടൻ പഴയ പരിപാടി ഒന്നും വിട്ടിട്ടില്ല കേട്ടോ. ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് കംപ്ലീറ്റ് ആയിട്ട് കാണാം. കണ്ടാ, പക്ഷെ മരം നിൽക്കുന്നതുകൊണ്ട് കാണത്തില്ല. ഈ ബിൽഡിങ്ങിന്റെ മേലെ വെച്ചിട്ടാണ് നമ്മൾ, അതെ, നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറും. അവിടെയാണ് പടക്കം പൊട്ടിക്കുന്നത്? എൻ്റെ ബൈക്കോ? എൻ്റെ പോലത്തെ ഡോമിനെ പോലത്തെ ബൈക്ക്. അതെ, ഇതിൻ്റെ അറ്റത്തേക്കാണ് അമ്മയ്ക്ക് പേടിയാണോ? ഓഹോ, അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം 5:36 നമ്മൾ എല്ലാവരുടെയും പുറത്തു പോവാണ്. ഇപ്പം അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പിള്ളേർ, കുട്ടിപ്പിള്ളേരെല്ലാം അവിടെ റെഡി ആയിരുന്നു. നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ പുറത്തേക്കൊന്ന് കറങ്ങാനായിട്ട്, ചെന്നൈ കറങ്ങാനായിട്ട് പോവാണ്. നമ്മൾ എങ്ങനെ പോയിട്ടിരിക്ക ജയശ്രീ, എങ്ങനെ പോയിട്ടിരിക്കും തരുമോ? ഇത് പ്ലഷർ വണ്ടിയാണല്ലേ, ഹീറോ പ്ലഷറിൻ്റെ വണ്ടിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതുള്ള കുറച്ച് പേരെയൊക്കെ എനിക്കറിയാം. ആ, ചെന്നൈയിലൊക്കെ എപ്പോഴും നോക്കിയാലും ഭയങ്കരമായിട്ടുള്ള ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര തിരക്കാണ് ഇവിടെ. നമ്മളിവിടെ തന്നെ നിൽക്കുകയാണ് എപ്പോഴും. മാരകമായിട്ടുള്ള ബ്ലോക്കാണ്, ഭയങ്കര ബ്ലോക്ക് തന്നെയാണ്. പാട്ടിഞ്ചേട്ടനൊക്കെ അങ്ങ് പുറകിലായി. അങ്ങനെ നമ്മൾ ട്രാഫിക് എല്ലാം കഴിഞ്ഞ് ഇപ്പം മെയിൻ ഫ്ലൈ ഓവറിലേക്ക് വന്നിരിക്കുകയാണ്. ാണ് പോർട്ടൽ ഏരിയ അല്ലേ? ഓക്കെ, അവിടെ നമ്മ വണ്ടി പോകുന്നത്. പക്ഷെ അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങാണ്. ഇവിടെ ഈ സമയത്ത് മീൻ വിൽക്കാൻ വെച്ചിട്ടുണ്ടല്ലേ. ഇത് മെറീന ബീച്ചല്ല, ഇത് ബസവനഗർ ബീച്ചാണ്. ഇവിടെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 12:50 നോക്കിയാലോ. കുതിര പോയി. ഓ, പൊടി പറപ്പിച്ചോണ്ടോ? കടൽ വരെ എത്തി ഗൈസ്, നടന്ന് നടന്ന്. ഓ, ഭയങ്കര തിരയാണല്ലോ. ഇവിടെ നോക്കിയാ തീ പറഞ്ഞു. മറ്റേ ചോളച്ചിട്ടാണ്. ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, പട്ടണപ്രവേശം എന്ന മലയാള സിനിമയിൽ മോഹൻലാൽ ശ്രീനിവാസനൊക്കെ കൂടി മറ്റേ മറിഞ്ഞിരിക്കുന്ന ഒരു സീൻ വരത്തില്ലേ, ആ ഒരു ബിൽഡിങ്ങാണിത്. ചെന്നൈയിലാണ് ഇതുള്ളത്. ഞാൻ ജസ്റ്റ് ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആ സംഭവം. ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒരു സീനുണ്ട് ആ സിനിമയ്ക്കകത്തിൽ. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങാണിത്. അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. ഇതാണ് ആ സംഭവം ശരിക്കും. ഇതിങ്ങനെ ഒളിച്ച് മാറി നടക്കുന്ന ഒരു സീനുണ്ട് ആ സിനിമയ്ക്കകത്തിൽ. ഗൈസ്, ഞാൻ വെടി വെക്കാൻ പോവാണ്. ഇത് നമ്പർ ഞാൻ കൊടുത്തോളാം. ഓക്കെ, 10 ഷോട്ട് അല്ലേ? ഇത് കറക്റ്റാണോ? ഇത് അപ്പൊ അത് കറക്റ്റ് അല്ല കേട്ടോ. നിങ്ങൾ തപ്പാ വെച്ചിരിക്ക നനക്കിരേക്ക. ഓർമ്മോടെ ഓർമ്മോടെ കൂട്ടത്തി വെടിയെങ്കിലും. ഓ സോറി, ആ പൊട്ടിക്കാം. ആ അതാ, ആ അക്കു വേണം. ഇല്ല ഇല്ല,
പുള്ളി പറഞ്ഞാ പൊട്ടിച്ച്. ഓ ജയശ്രീയാ മാറിയിരുന്നു, പാട്ടിക്ക് മാറിയിട്ട്. ഓ ഓ ആ അതെ ആ മുടിഞ്ഞിട്ടേക്കാ ഇല്ലേ കൊടു നാറിയ ഇത് ലൈനാണോ ഇവിടെ. അപ്പം നമ്മളിനി റിങ് എറിയാൻ പോവാണ്. ഇനി അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അല്ല ഡാക്കു, നീ എറിയുന്നോ ഡാക്കു? അറിയാൻ പോവാണ്. ഒന്നും വീണില്ല, സാരമില്ല. പൊക്കേറി പൊക്കേറി, അതും ഒന്നും വീണില്ല. ആ അടുത്ത ജയക്കുട്ടി, ജയക്കുട്ടി എറിഞ്ഞോ? ജയക്കുട്ടി എറിഞ്ഞോ? ഓ അയ്യോ, ഒന്നും വീണില്ല. സാരമില്ല സാരമില്ല, എറിഞ്ഞോ? അതാണ് കിട്ടി കിട്ടി, കറക്റ്റ് ഷോട്ടായിരുന്നു. അയ്യോ ഓ ജസ്റ്റ് മിസ്, ഞാനല്ലേ. ഓ ഇല്ലാമി, ബാക്കി ഇല്ലാമി. അതെ നന്ദു, പണ്ട് തേങ്ങ എറിഞ്ഞിട്ടവനാ. മമ്മി വിഷയാണ്. വീണില്ല ഡാഡി എറിഞ്ഞിട്ട്, വീണ്ടും വീണില്ല. ഓ വീണു വീണു വീണു, കിട്ടി കിട്ടി കിട്ടി. അടുത്ത സാധനം അണ്ണനൊക്കെ നഷ്ടം കേട്ടോ. ഇതല്ല ഡാഡി, അടുത്തത് ഓർഡറി. എടി നീ എറിഞ്ഞോ? ഞാനിത് വെക്കാം. എടാ ഇത് കറക്റ്റ് റൗണ്ട് അല്ല, അതാ വീഴാത്ത കേട്ടോ. സ്ക്വയർ പോലെയാ. ജയശ്രീക്ക് കിട്ടിയതായിരുന്നു. അയ്യോ പോയി, ഇല്ല ഇല്ല വീണില്ല, ഇല്ലെന്ന്. അടുത്ത അപ്പു എറിഞ്ഞോ? എടാ പൊക്കി എറിടാ, കിട്ടി കിട്ടി കിട്ടി. എറിഞ്ഞോടാ നന്ദോനോടൊന്നും കിട്ടിയില്ല. സാരടാ വീണോ? ഈ ഗോയ്സോടെ എങ്ങനെ പൊട്ടിക്കുന്നേന്ന് കാണിച്ചു തരാട്ടോ. മടിച്ചേട്ടൊന്ന് പൊട്ടിക്ക, പൊട്ടിയാ നല്ലത്. ഓ പൊട്ടിക്ക, പൊട്ടിയാ നല്ലത്. മടിച്ചേട്ടൻ അതിൽ എക്സ്പെർട്ട് ആണ്. ആ ഫസ്റ്റ് ഞാൻ പൊട്ടിക്കാം. കുപ്പി പൊട്ടി, പൊട്ടിയില്ല കൈ കൊണ്ട്. ഇപ്പൊ തീരുമാനമായ ഞാൻ തന്നെ പൊട്ടിക്കും. ഇത് മറ്റേ ആർ ഡി എക്സ് ചോദിക്കുന്ന പോലെ. ബീജമിട്, ഇത് മാട്ടിൻ ചാടിന് ഇഷ്ടപ്പെട്ടു. ഉള്ളടാ സൂപ്പർ.
ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് പോവാണ്. ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ പതുക്കെ വണ്ടി എടുത്ത് വിട്ടു. അടിക്കാനൊക്കെ പുറകെയുണ്ട്. ചേട്ടൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. നാളെ ഒരു കിട്ടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും